ഹായ് ഫ്രണ്ട്സ്, എപ്പോഴാണ് നമ്മളൊരു വേർഡിൻ്റെ അവസാനം എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കാറ്? യെസ്, ഒരു വേർഡ് അല്ലെങ്കിൽ നൗണിന് അതിൻ്റെ പ്ലൂറൽ ഫോം കാണിക്കാനായിട്ട്, അതായത് ഒന്നിൽ കൂടുതലാണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ വേർബ്സിൻ്റെ തേർഡ് പേഴ്സൺ സിംഗുലർ ഫോം കാണിക്കാനും നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, കാറ്റ് എന്നുള്ളത് നമ്മൾ ഒന്നിൽ കൂടുതലാണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ എസ് ചേർത്ത് അത് കാറ്റ്സ് ആക്കുന്നു. അതുപോലെ തന്നെ പ്ലേ, എസ് ചേർത്ത് പ്ലേസ് ആക്കുന്നു. ഐ ടോക്ക്, ഹി ടോക്സ്, തേർഡ് പേഴ്സൺ സിംഗുലർ ആക്കാനായിട്ട് നമ്മൾ ആ ടോക്കിൻ്റെ കൂടെ ഒരു എസ് ചേർത്തു അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് എസ് ആൻഡ് ഇയേഴ്സിൻ്റെ ഒരു യൂസ്. അപ്പോൾ ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്സിനെയാണ് നമ്മൾ മോർഫീംസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ എസ് ഓർ ഇ എസ് മോർഫീംസ് നമ്മൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്. എസ് അല്ലെങ്കിൽ ഇ എസ് എന്നുള്ള ഈ ഒരു മോർഫീമിന് മൂന്ന് സൗണ്ട്സ് ഉണ്ട്. ആ മൂന്ന് സൗണ്ട്സ് ഏതാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആസ് ഇൻ ബുക്സ്, ഗ്രാഫ്സ്, ലുക്സ്. ആസ് ഇൻ ബാഗ്സ്, ഡോഗ്സ്, ഡ്രീംസ്. ഇസ് ആസ് ഇൻ പ്രൈസസ്, ബോക്സസ്, റോസസ്. നമ്മൾ മലയാളികൾക്ക് എസ് വന്നാലും ഇ എസ് വന്നാലും ഒരൊറ്റ സൗണ്ട് ഉള്ളൂ അല്ലേ, അത് സ് എന്നുള്ള ശബ്ദമാണ്. ഒരുവിധം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇങ്ങനെ എസ് അല്ലെങ്കിൽ ഇ എസിന് ഇങ്ങനെ മൂന്ന് ഡിഫറെൻറ്റ് സൗണ്ട്സ് ഉണ്ടെന്ന് പോലും അറിയില്ല. ഇനി അഥവാ അറിഞ്ഞാലും നമ്മളത് ഉച്ചരിക്കാനായിട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം നമുക്ക് ഇംഗ്ലീഷിലേതുപോലെ ഇസ് എന്നുള്ളൊരു സൗണ്ട്, സെഡിൻ്റെ സൗണ്ട് നമുക്കില്ല. നമുക്ക് പകരം മലയാളത്തിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ലാംഗ്വേജസിൽ, ഇന്ത്യൻ ലാംഗ്വേജസിൽ സ അല്ലെങ്കിൽ സ് എന്നുള്ള ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇസ് എന്നുള്ളത് പറയാനായിട്ട് നമ്മൾ മടിക്കുന്നു, പകരം നമ്മൾ നമ്മുടെ സ് എന്നുള്ള ശബ്ദം കൊണ്ടുവരുന്നു. എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരുവിധം മലയാളികളും ഈ ഒരു മോർഫീം തെറ്റായിട്ടാണ് ഉച്ചരിക്കാറ്. വളരെ സിമ്പിളായിട്ട് നമുക്കത് ശരിയായിട്ട് ഉച്ചരിക്കാൻ സാധിക്കും. അതിനൊരു സിമ്പിളായിട്ടുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഒരു കുഞ്ഞു ട്രിക്കുണ്ട്. ഒരു റൂട്ട് വേർഡ് ഉണ്ടാവുമല്ലോ, ആ റൂട്ട് വേർഡിലാണ് നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുന്നത്. അപ്പോൾ ആ ഒരു റൂട്ട് വേർഡിൻ്റെ ലാസ്റ്റ് വരുന്ന ശബ്ദം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ശബ്ദമാണ്, ഒരിക്കലും സ്പെല്ലിംഗ് അല്ല. ഫോർ എക്സാമ്പിൾ, പെറ്റ്സ്. പെറ്റ്സ് എന്നുള്ള വേർഡിൽ പെറ്റ് എന്ന് പറയുന്നതാണ് റൂട്ട് വേർഡ്. എസ് എന്ന് പറയുന്നത് നമ്മൾ ചേർത്തിട്ടുള്ള പ്ലൂറൽ ആക്കാനായിട്ട് യൂസ് ചെയ്ത മോർഫീം. അപ്പോൾ ഒരു റൂട്ട് വേർഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് സൗണ്ട് എന്താണെന്ന് നോക്കണം. ഒരിക്കലും സ്പെല്ലിംഗ് അല്ല, ശബ്ദം എന്താണ് എന്നാണ് നോക്കേണ്ടത്. പെറ്റ്, പെറ്റ് എന്നുള്ള വേർഡിൻ്റെ ലാസ്റ്റ് സൗണ്ട് ട് എന്നുള്ള സൗണ്ടാണ്. ഒരിക്കലും സ്പെല്ലിംഗ് നോക്കി സൗണ്ട് ഡിഫൈൻ ചെയ്യരുത്. കാരണം നിങ്ങൾക്കറിയാലോ ഇംഗ്ലീഷ് ഒരു നോൺ ഫെനറ്റിക് ലാംഗ്വേജ് ആണ്, എഴുതുന്നതല്ല നമ്മൾ വായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, പുഷ് എന്നുള്ള വേർഡിൻ്റെ ലാസ്റ്റ് സ്പെല്ലിംഗ് എച്ച് ആണ്, പക്ഷേ അതിൻ്റെ ആ ശബ്ദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. പുഷ് എന്ന് പറയുമ്പോൾ ഷ് എന്നുള്ള സൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഷ് എന്നുള്ളതും അവസാനം എച്ച് വരുന്നത് രണ്ടും വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരിക്കലും സ്പെല്ലിംഗ് നോക്കേ പാടില്ല, സൗണ്ട് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു റൂട്ട് വേർഡിൻ്റെ ലാസ്റ്റ് സൗണ്ട് എന്താണെന്ന് നോക്കുക. ആ സൗണ്ട് വോയിസ്ഡ് ആണോ വോയിസ്ലെസ് ആണോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. വോയിസ്ഡ് ആണോ വോയിസ്ലെസ് ആണോ എന്ന് നോക്കാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു സൂത്രമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈ നിങ്ങളുടെ തൊണ്ടയിൽ വെച്ചിട്ട് ആ ശബ്ദം ഒന്ന് ഉച്ചരിച്ച് നോക്കാം. വൈബ്രേഷൻ വരുന്നുണ്ടെങ്കിൽ അത് വോയിസ്ഡ് സൗണ്ടാണ്, ഒട്ടും വൈബ്രേഷൻ വരുന്നില്ലെങ്കിൽ അത് വോയിസ്ലെസ് സൗണ്ടാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ് പറയുമ്പോൾ എന്തെങ്കിലും വൈബ്രേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? കൈവച്ച് നോക്കിയിട്ട് ഇല്ല, പ്രത്യേകിച്ചൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അല്ലേ. ഭ പറഞ്ഞു നോക്കൂ. ഭ പറയുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് കൈമേ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ ഫോണൊന്നും വൈബ്രേറ്റ് ചെയ്യുന്ന അത്രയൊന്നും ഒരു വൈബ്രേഷൻ കാണില്ല, ചെറിയൊരു വൈബ്രേഷൻ, ചെറിയൊരു ജെർക്കിങ് നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഈ രണ്ട് സൗണ്ട്സ് കൂടി ഒന്ന് പറഞ്ഞു നോക്കൂ. ഖ, ഖ, ഒരു വൈബ്രേഷനും ഇല്ല. ഘ, ഘ, ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സൗണ്ട്സ് എല്ലാം വോയിസ്ഡ് സൗണ്ട്സും വൈബ്രേറ്റ് ചെയ്യാത്ത സൗണ്ട്സൊക്കെ വോയിസ്ലെസ് സൗണ്ട്സ് ആണ്. റൂട്ട് വേർഡിൽ വോയിസ്ഡ് സൗണ്ട്സ് ആണ് വരുന്നതെങ്കിൽ വോയിസ്ഡ് സൗണ്ടായ ഇസ് ആണ് പ്ലൂറൽ മോർഫീംസിൽ യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, പെൻസ്.
eggs. Songs. Root word il voiceless sound aanu varunadengil voiceless sound aaya s thanneyanu avasanam use cheyyanadu. Examples: dress, kites, shirts. അപ്പോൾ രണ്ട് സൗണ്ട്സിൻ്റെ രീതി നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരു ലാസ്റ്റ് സൗണ്ടും കൂടിയുണ്ട്, ഇസ്. ഇതെപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? റൂട്ട് വേർഡ് ഈ സൗണ്ട്സിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഇസ് എന്നുള്ള സൗണ്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഹൗസിസ്, വാഷിസ്, വാൾസിസ്. ഈ സൗണ്ട്സ് കംപ്ലീറ്റ് വോയിസ്ഡു അല്ല, വോയിസ്ലെസ് അല്ല, ഒരു ചെറിയൊരു ഹിസ്സിങ് സൗണ്ട് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇത് ആദ്യം പഠിച്ചു വെച്ചാൽ ബാക്കി എല്ലാം വോയിസ്ഡ് ആണെങ്കിൽ വോയിസ്ഡ് സൗണ്ട് യൂസ് ചെയ്യുക, വോയിസ്ലെസ് സൗണ്ട് ലാസ്റ്റ് വരുമ്പോൾ വോയിസ്ലെസ് സൗണ്ട് എസ് ഓർ ഇ എസിന് യൂസ് ചെയ്യുക, ബാക്കിയെല്ലാം അതുപോലെ തന്നെ. ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയി കാണും ഏതൊക്കെ സൗണ്ട്സ് എപ്പോൾ വെക്കണം എന്നുള്ളൊരു ക്ലിയർ നോട്ട് ആണിത്. ഇനി റൂട്ട് വേർഡ് ഒരു ഡിഫ്തോങ്ങോ വവൽ സൗണ്ടോ ആണെങ്കിൽ ഇതേ റൂൾ തന്നെ ഫോളോ ചെയ്യുക, വോയിസ്ഡ് ആണോ വോയിസ്ലെസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഇനി നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ ഈ എസ്സും ഇ എസ് ഒക്കെ കണ്ടാൽ ഒന്ന് നിർത്തി ആ റൂട്ട് സൗണ്ട് ഏതാണെന്ന് നോക്കി അതിൻ്റെ ശരിയായ ഉച്ചാരണം സ്വയം പറയാം, പ്രാക്ടീസ് ചെയ്യാം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. താങ്ക് യു.